നമ്മൾ ഒരു ഹെക്സഗൺ അല്ലെങ്കിൽ ഒരു ഷഡ്ഭുജം വെച്ചിട്ട് എളുപ്പത്തിൽ ട്രിഗണോമെട്രിക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നു അല്ലെ. അതിൽ നമ്മൾ ഒരു 12 ഇക്വേഷൻസ് കണ്ടുപിടിച്ചായിരുന്നു. ഇനി കുറച്ച് ഇക്വേഷൻസ് കൂടിയുണ്ട്, അത് നമുക്ക് ഇന്ന് ചെയ്യാം. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവര് അതുകൂടി ഒന്ന് കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ഐ കാർഡിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ഇക്വേഷൻസും കൂടി ചെയ്തു തുടങ്ങാം. എല്ലാ ഇക്വേഷൻസും നമ്മൾ ഈ ഒരൊറ്റ ഫിഗറിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ്. കണ്ടോ, ഇവിടെ നമുക്ക് നടുവിൽ ഒരു 1 ഉണ്ടായിരുന്നു അല്ലെ. ഇതുവരെ നമുക്ക് അതിന്റെ ആവശ്യം വന്നില്ല, ഇപ്പോഴാണ് നമുക്ക് അത് ആവശ്യം വരുന്നത്. അതായത് സൈനിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് കോസീക്ക് ആണ് അല്ലെ. അപ്പോ സൈൻ ഇൻറ്റു കോസീക്ക് എന്ന് പറയുന്നത് 1 ആണ്, ഈ നടുവിൽ കിടക്കുന്ന 1. കണ്ടോ, അതായത് സൈൻ തീറ്റ ഇൻറ്റു കോസീക്ക് തീറ്റ, കോസീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 1. കണ്ടോ, സൈനിന്റെ ഓപ്പോസിറ്റ് കോസീക്ക് ആണ്. അപ്പൊ സൈൻ തീറ്റ ഇൻറ്റു കോസീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 1. ഇനി അതുപോലെ തന്നെ കോസിന്റെ കാര്യത്തിൽ, കോസിന്റെ ഓപ്പോസിറ്റ് സീക്ക് ആണ് അല്ലെ. അപ്പൊ ഇതെങ്ങനെ വരും, കോസ് തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ, സീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 1. കണ്ടോ, ഇനിയുള്ളത് ടാൻ ആണ്, ടാനിന്റെ ഓപ്പോസിറ്റ് കോട്ട് അല്ലെ. അപ്പോ ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 1. കണ്ടോ, ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് സീക്ക് ഇൻറ്റു കോസ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്, നമ്മള് ഇൻറ്റു ചെയ്യുമ്പോൾ ആദ്യം വരുന്നതും അവസാനം വരുന്നതും തിരിച്ചിട്ട് ഗുണിച്ചാൽ സെയിം ആണ് അല്ലെ. അല്ലെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് തന്നെയാണ് ബി ഇൻറ്റു എ. അതുകൊണ്ട് സീക്ക് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാലും അത് സെയിം തന്നെയാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് ഈ 3 ഇക്വേഷൻസ് മതി. സൈൻ തീറ്റ ഇൻറ്റു കോസീക് തീറ്റ ഈസ് ഈക്വൽ ടു 1, കോസ് തീറ്റ ഇൻറ്റു സീക് തീറ്റ ഈസ് ഈക്വൽ ടു 1, ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഒന്നിടവിട്ട രണ്ട് പോയിന്റ്സിനെ തമ്മിൽ പരിഗണിക്കുകയാണ്. കണ്ടോ, ആദ്യം ടാനും പിന്നെ കോസും. ഈ ടാനും ഈ കോസും കൂടി ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് സൈൻ ആയിരിക്കും. കണ്ടോ, ഇനി വേറെ ഒരെണ്ണം കൂടി കൺസിഡർ ചെയ്താൽ, ഇപ്പൊ നമ്മൾ സീക്കും കോട്ടുമാണ് എടുക്കുന്നതെങ്കിൽ സീക്ക് ഇൻറ്റു കോട്ട് എന്ന് പറയുന്നത് കൊസീക്ക് ആയിരിക്കും. കണ്ടോ, ഒന്നിടവിട്ട രണ്ട് പോയിന്റ്സിനെ ഗുണിക്കുമ്പോൾ അതിന്റെ നടുവിലുള്ളതായിരിക്കും അതിന്റെ ആൻസർ. നമുക്ക് നോക്കാം, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടാനും കോസും എടുക്കുന്നു. ടാൻ ഇൻറ്റു കോസ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും, സൈൻ ആയിരിക്കും അല്ലെ. ടാൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. കണ്ടോ, ഇനി നമുക്കടുത്ത് കോസിനെ എടുക്കാം. കോസിനെ എടുക്കാൻ അപ്പൊ എന്ത് ചെയ്യാം, കോസിന്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് സൈനും കോട്ടും കൂടി ഗുണിച്ചാൽ കോസ് ആയിരിക്കും അല്ലെ. സൈൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ, കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. കണ്ടോ, ഇനി അടുത്ത് നമുക്ക് കോട്ട് എടുക്കാം. കോട്ട് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് വരേണ്ടത്, കോസും കോസീക്കും കൂടി എടുക്കണം അല്ലെ. കോസ് തീറ്റ ഇൻറ്റു കോസീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റ. കണ്ടോ, ഇനി കോസീക്ക് ആണെങ്കിൽ അപ്പൊ എങ്ങനെ വരും, കോട്ടും സീക്കും കൂടി ഗുണിക്കണം അല്ലെ. കോട്ട് തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു കോസീക്ക് തീറ്റ. ഇനി സീക്ക് ആവുമ്പോ അപ്പൊ എങ്ങനെ വരും, കോസീക്കും ടാനും അല്ലെ. കോസീക്ക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് തീറ്റ. കണ്ടോ, സീക്ക് തീറ്റ. ഇനി ടാൻ ആണെങ്കിൽ അപ്പൊ എങ്ങനെ വരും, സീക്ക് ഇൻറ്റു സൈൻ വരും അല്ലെ. സീക്ക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. കണ്ടോ, സീക്ക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ടാൻ തീറ്റ. കണ്ടോ, നമുക്ക് വീണ്ടും ഒരു 6 ഇക്വേഷൻസ് കൂടെ കിട്ടി. ഇപ്പൊ നമുക്ക് ടോട്ടൽ 21 ഇക്വേഷൻസ് ആയി അല്ലെ. ഓക്കെ, എല്ലാം ഈ ഒരു ഒറ്റ ഫിഗറിൽ നിന്നാണ്, എളുപ്പമല്ലേ. നമുക്ക് ബാക്കിയും കൂടി നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സൈൻ തീറ്റ, സൈൻ ഈസ് ഈക്വൽ ടു അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് കൊസീക്ക് ആണ് അല്ലെ. നടുക്കൊരു 1 ഉണ്ട്, അപ്പൊ സൈൻ ഈസ് ഈക്വൽ ടു 1/ കൊസീക്ക് തീറ്റ. എന്ന് വെച്ചാൽ സൈന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് കൊസീക്ക് അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ 1/ എഴുതുന്നത്. എല്ലാത്തിനും അത് ബാധകമാണ്. അതായത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/ കൊസീക്ക് തീറ്റ, 1/ കൊസീക്ക് തീറ്റ. കണ്ടോ, ഇനി അപ്പൊ കോസ് ആണെങ്കിൽ എങ്ങനെ വരും, കോസിന്റെ ഓപ്പോസിറ്റ് സീക്ക് ആണ് അല്ലെ. അപ്പൊ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/ സീക്ക് തീറ്റ.
കോസ് തീറ്റ ഇസ് ഈക്വൽ ടു വൺ ബൈ സീക് തീറ്റ കണ്ടോ. അപ്പൊ ടാൻ ആണെങ്കിൽ ടാനിന്റെ ഓപ്പോസിറ്റ് കോട്ട് ആണ് അല്ലെ. അതപ്പോ എങ്ങനെ വരും? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വൺ ബൈ കോട്ട് തീറ്റ കണ്ടോ. വീണ്ടും മൂന്ന് ഇക്വേഷൻസ് കൂടി കിട്ടി. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു എഴുതണമെന്നുണ്ടെങ്കിൽ, അതായത് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു വൺ ബൈ ടാൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇത് രണ്ടും സെയിം ആണ്, അതുകൊണ്ടാണ് വീണ്ടും മൂന്നെണ്ണം കൂടെ എഴുതാത്തത്. ഓക്കെ, നമുക്ക് ഈ മൂന്നെണ്ണം മതി. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വൺ ബൈ കോസ് തീറ്റ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വൺ ബൈ സിക് തീറ്റ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വൺ ബൈ കോട്ട് തീറ്റ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും. അതായത് ഞാൻ അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നമ്മളിപ്പോ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആണ് കണ്ടോ. സൈനും കോസും പിന്നെ ടാനും കോട്ടും സീക്കും കൊസീക്കും, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂന്ന് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട് അല്ലെ. ഇതിനെ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും. അതായത് കോംപ്ലിമെന്ററി ആംഗിൾസ് ആണെങ്കിൽ അതിന്റെ സമ്മ് 90 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ എന്ന് വരും. കോസ് 90 മൈനസ് തീറ്റ കണ്ടോ. ഈ 90 മുകളിൽ ഇട്ടിരിക്കുന്നത് ഇത് ഡിഗ്രി ആണ് കേട്ടോ. 90 ഡിഗ്രി ആംഗിൾ ആയതുകൊണ്ടാണ് നമ്മളവിടെ ഡിഗ്രി ഇട്ടത്. ഇനി ഇതുപോലെ തന്നെ ടാനും കോട്ടും എങ്ങനെ വരും? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് ഇൻറ്റു 90 മൈനസ് തീറ്റ. കോട്ട് 90 മൈനസ് തീറ്റ കണ്ടോ. ഇനി അടുത്തത് സീക്കും കൊസീക്കും ആണ് അല്ലെ. അതെങ്ങനെ വരും? സീക് തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക് 90 മൈനസ് തീറ്റ. കൊസീക് 90 മൈനസ് തീറ്റ കണ്ടോ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് 90 മൈനസ് തീറ്റ. സീക് തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക് 90 മൈനസ് തീറ്റ കണ്ടോ. മൂന്ന് ഇക്വേഷൻസ് കൂടിയായി. ഇനി ഇതുപോലെ തന്നെ തിരിച്ചു, അതായത് കോസും സൈനും കോട്ടും ടാനും കൊസീക്കും സീക്കും കണ്ടോ. അങ്ങോട്ട് ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചു ഇങ്ങോട്ടും. അപ്പൊ എങ്ങനെ വരും? കോസും സൈനും അല്ലെ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ. സൈൻ 90 മൈനസ് തീറ്റ കണ്ടോ. ഇനി അടുത്തത് കോട്ട് അല്ലെ. കോട്ട് ഈസ് ഈക്വൽ ടു ടാൻ 90 മൈനസ് തീറ്റ. കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ 90 മൈനസ് തീറ്റ കണ്ടോ. ഇനി അടുത്തത് കൊസീക്ക്. കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു സീക് 90 മൈനസ് തീറ്റ. കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു സീക് 90 മൈനസ് തീറ്റ കണ്ടോ. നോക്കി, വേറൊരു 6 ഇക്വേഷനും കൂടെ കിട്ടി. എന്താ ചെയ്തേ? ഹൊറിസോണ്ടൽ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരുന്നതിനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കണ്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് ഒന്നിടവിട്ട കോളംസ് സെലക്ട് ചെയ്യാണ്. അതായത് ഒന്ന് ഇത്, 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 ഇങ്ങനെ മൂന്ന് കോളംസ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ മൂന്ന് കോളംസും നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുകയാണ്. അതായത് ഇവിടുന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലെ. ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ് വരുന്നത്. ഇവിടുന്ന് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇവിടുന്ന് ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഇങ്ങനെ വരും അല്ലെ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതിനെ മൂന്നിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഓരോ ട്രയാങ്കിൾസ് നമുക്ക് നോക്കാം. ക്ലോക്ക് വൈസിൽ തന്നെ എണ്ണി വരാം. പക്ഷെ ഇതിന് സ്ക്വയർ ആണ് അപ്പൊ വരുന്നത്. ഓക്കെ, അതായത് ഇത് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. സൈൻ സ്ക്വയർ തീറ്റ, അടുത്തത് ക്ലോക്ക് വൈസിൽ വരുമ്പോൾ കോസ് ആണ് വരുന്നത് അല്ലെ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ. ഇവിടെ ഈ മൂന്ന് ആംഗിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ആംഗിളിൽ വരുന്നത് സൈൻ ആണ്, ഈ ആംഗിളിൽ വരുന്ന കോസ് ആണ്, ഇവിടെ വരുന്നത് വൺ ആണ്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ കണ്ടോ. ഇനി അതുപോലെ തന്നെ ഇവിടെ, ഇവിടെ ആദ്യത്തെ ആംഗിൾ വരുന്നത് വണ്ണിലാണ് അല്ലെ. അപ്പോ വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ തന്നെയാണ്. നമ്മൾ വൺ ആയിട്ട് എടുത്താൽ മതി. വൺ പിന്നെ വരുന്നത് കോട്ടാണ്, അത് കഴിഞ്ഞാണ് ഇവിടെ കൊസീക്ക് വരുന്നത്. അപ്പോ വൺ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. വൺ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കൊസീക് തീറ്റ കണ്ടോ. ഇനി അടുത്തത് ഇത്, ഇതിന്റെ ആദ്യം വരുന്നത് ടാൻ ആണ്, പിന്നെ വൺ, പിന്നെ സീക്ക് അല്ലെ. അപ്പോ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ. ടാൻ സ്ക്വയർ തീറ്റ
പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ. സീക് സ്ക്വയർ തീറ്റ കണ്ടോ, ഇതിനെല്ലാം നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടാൻ വൺ സീക് അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് കിട്ടി. ഇനി ഇതിനെ തന്നെ നമുക്ക് ആന്റി ക്ലോക്ക് വൈസിലും ചെയ്യാം. അപ്പൊ എങ്ങനെ വരും, ഇത് തിരിഞ്ഞ് ഇങ്ങോട്ട് വരും അല്ലെ. അപ്പൊ വൺ ആദ്യം കോസ് സൈൻ അങ്ങനെ വരും, ഇതും തിരിഞ്ഞു വരും. അപ്പോ കോസ് കോട്ട് വൺ എന്ന് വരും, ഇവിടെയും തിരിഞ്ഞു വരുമ്പോ സീക് വൺ ടാൻ എന്ന് വരും അല്ലെ. അപ്പൊ ഇത് എങ്ങനെ വരും, ഇത് വൺ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും അല്ലെ. ഇങ്ങനെ വരും അല്ലെ, വൺ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ കണ്ടോ. ഇനി അടുത്തത് ഇതും അതുപോലെ തന്നെ കൊസീക് കോട്ട് വൺ അങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ എങ്ങനെ ഇതെങ്ങനെ എഴുതാം, കൊസീക് സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ കണ്ടോ, ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇനി ഇതും അതുപോലെ തന്നെ സീക് വൺ ടാൻ എന്നാണ് വരുന്നത് അല്ലെ, ഇങ്ങനെയാണ് വരുന്നത് സീക് വൺ ടാൻ. അപ്പോ സീക് സ്ക്വയർ തീറ്റ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ കണ്ടോ. വീണ്ടും നമുക്ക് ആറ് ഇക്വേഷൻസ് കൂടി കിട്ടി കണ്ടോ. ഇപ്പൊ നമ്മള് ഒരു 36 ഇക്വേഷൻസ് ഈ ഒരു ഒറ്റ ഫിഗറിൽ നിന്ന് കണ്ടുപിടിച്ചു. എളുപ്പമല്ലേ, നമ്മൾ ഇതൊന്നും കാണാണ്ട് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം ഒരു ഹെക്സഗൺ അല്ലെങ്കിൽ ഒരു ഷഡ്ഭുജം വരയ്ക്കുക, എന്നിട്ട് അതിന് ഡയഗണൽസ് വരയ്ക്കുക അല്ലെങ്കിൽ വികർണങ്ങൾ വരയ്ക്കുക, എന്നിട്ട് ടാൻ സൈൻ കോസ് കോട്ട് കൊസീക് സീക് അങ്ങനെ ഇതിൽ മാർക്ക് ചെയ്യുക. നടുവിൽ ഈ ലൈൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ വൺ എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആദ്യം ക്ലോക്ക് വൈസിൽ എടുക്കുക, പിന്നെ ആന്റി ക്ലോക്ക് വൈസിൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നിടവിട്ട പോയിന്റ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നടുവിലുള്ളത് നോക്കുക, പിന്നെ ഓപ്പോസിറ്റ് ഉള്ളതിനെ തമ്മിൽ ഗുണിക്കുമ്പോൾ വൺ വരുന്നത് നോക്കുക. ഓപ്പോസിറ്റ് ഉള്ളതിനെ ഗുണിക്കുന്നു, വൺ കിട്ടുന്നു. പിന്നെ കോംപ്ലിമെന്ററി ആംഗിൾസ്, അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന സ്ട്രെയിറ്റ് ലൈൻസിനെ നമ്മൾ 90 - തീറ്റ എന്ന് എഴുതുന്നു. പിന്നെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിനെ നമ്മൾ 1/(÷) ചേർത്തിട്ട് എഴുതുന്നു അല്ലെ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/(⁄) കൊസീക് തീറ്റ അങ്ങനെ ചേർത്ത് എഴുതുന്നു. പിന്നെ ഈ മൂന്ന് ട്രയാംഗിൾസിനെ പരിഗണിച്ചിട്ട് അതിനെ തന്നെ ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും എഴുതുന്നു അല്ലെ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 36 ഇക്വേഷൻസ് കിട്ടും. അതായത് നമ്മൾ 2-3 പേജിലായിട്ട് എഴുതി കാണാണ്ട് പഠിക്കുന്ന എല്ലാ ഇക്വേഷൻസും നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എളുപ്പമല്ലേ. അപ്പൊ ഇന്നത്തെ ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇന്നൊരു സൂപ്പർ ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം വെച്ചിട്ട് ട്രിഗ്നോമെട്രിയുടെ അല്ലെങ്കിൽ ത്രികോണവിധിയുടെ 36 ഇക്വേഷൻസ് കണ്ടുപിടിച്ചു അല്ലെ. കാണാതെ പഠിക്കാതെ തന്നെ നമ്മളൊരു 36 കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ട്രിഗ്നോമെട്രി പാടായിട്ടുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടുതൽ ട്രിക്കിന് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.